എന്നാ ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. അറീ കൊറേ പേര് കണ്ടെന്നെ എന്താ വീഡിയോ ഇടാത്തേന്നൊക്കെ ചോദിക്കുന്നേ. അണ്ണാ ഇത് വീഡിയോ ഇടാത്തേ കണ്ടെന്ന് മടിയായിട്ടാണ് കാണുന്ന വീഡിയോ ഇടാത്തേ. അല്ല അണ്ണാ, ഏ കണ്ണന് വീഡിയോ എടുക്കാനോ ഇടാനൊക്കെ മടി, അതാണ് കാണുന്ന വീഡിയോ ഇടാത്തെ. കുറേ ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇല്ല. അപ്പം എല്ലാവരും അതിങ്ങനെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എന്താ വീഡിയോ ഇല്ലാത്തേന്നൊക്കെ. അപ്പോൾ എനിക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തത്. എന്താണെന്നറിയില്ല, കണ്ണ് പറ്റിയതാന്ന് തോന്നുന്നു. എല്ലാം ഇങ്ങനെ ഓടി നടന്ന് ചെയ്തിട്ടേ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ. വേഗം റെഡി ആകും, ഒക്കെ റെഡി ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അല്ല അണ്ണ, ഏ കണ്ണന് വീഡിയോ എടുത്തിട്ടാ മതി. എന്താടാ നീ കണ്ണന ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും വയ്യാന്നൊക്കെ പറയുമ്പോഴേ അവനത് ഭയങ്കര വിഷമം ഉണ്ടാക്കണ കാര്യമാണ്. അപ്പൊ ആള് രണ്ടു ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. എല്ലാവരും വന്നിങ്ങനെ വയ്യാന്നൊക്കെ പറയുമ്പോൾ സ്വാധീനം കണ്ടിട്ടാണ് ഞങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിച്ചത്. ആ ആള് തന്നെ ഇങ്ങനെ തളർന്നു പോവാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് എന്നിട്ട് തിരിച്ചവരോട് മറുപടി പറയണ്ടേന്ന് അറിയണില്ല. അപ്പൊ ഇന്നിപ്പോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. ഒന്ന് കാണണം, വീഡിയോ ഇടവരണം, കണ്ണനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഭയങ്കര റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞെങ്കിൽ മര്യാദക്ക് വർത്തമാനം പറയാൻ പോലും വയ്യ. ട്രൈപോഡില് വെച്ചിട്ടോ അല്ലെങ്കിൽ സെൽഫി ആയിട്ട് പിടിച്ചിട്ടോ അങ്ങനെ ഒന്ന് വർത്തമാനം പറയാൻ വയ്യ. ചേട്ടനാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് തരണേ. അല്ല അണ്ണ, ഏ വേഗം വരുന്നു തന്നെ വീഡിയോ ഒക്കെ ആയിട്ട് പറയേ. കണ്ണൻ സങ്കടത്തില്ലെന്ന് കേട്ടോ. എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ സങ്കടം കൂടുതലാണ്. ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക, വേഗം ഒക്കെ ആയിട്ട് വേഗം വീഡിയോ ഒക്കെ ഇടാനൊക്കെ പറ്റണേന്ന് പ്രാർത്ഥിക്കാമല്ലേ അണ്ണ. ഏ എന്താണെന്നറിയില്ല, എല്ലാം ഭയങ്കര മറവിയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാം പറയാം നിങ്ങളുടെ അടുത്ത് അല്ലേ. ഏ കണ്ണൻ്റെ കണ്ണാടയെല്ലാം നമുക്ക് ചിരിക്കുക. ഇന്നും കൂടെ ഇതേ ഹോസ്പിറ്റലിൽ പോയി സോഡിയൊക്കെ കയറ്റി വന്നുള്ളൂ. പിന്നെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞാൽ ഒക്കെ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഫംഗ്ഷൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിടുമ്പോൾ അതിൻ്റെതായ ഭംഗിയിലൊക്കെ ഇടണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ എനിക്കതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ നമുക്ക് ഇടാട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ. അത് ഇന്നലെ അത് മിഞ്ഞാന്നും അത് ഹോസ്പിറ്റലായിരുന്നു. ഇന്നലെ ഡിസ്ചാർജായി വന്നുള്ളൂ. ഇന്നും പോയി പിന്നെ പോന്നു അല്ലേ. എന്നാ ഏ അത്രയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകാണ്ട് തന്നെ വരാം. അപ്പോൾ വീഡിയോസ് ഒന്നും ഇല്ലാന്ന് വെച്ചിട്ട് ആരും ഞങ്ങളെ മറക്കൊന്നും ചെയ്യരുത് അല്ലേ കണ്ണത്തിയെ. ഏ മറക്കല്ലേ എന്ന് പറഞ്ഞേ. കണ്ണനെ ആരും മറക്കണില്ല എന്നാണ് എനിക്കിങ്ങനെ വാട്സപ്പ് ഒന്ന് തുറക്കാൻ പോലും പറ്റണില്ല. അത്രയധികം മെസ്സേജുകൾ ഇങ്ങനെ വന്നെന്നറിയാം. ഫേസ്ബുക്ക് നമുക്ക് പിന്നെ പേജൊക്കെ നമ്മുടെ ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സഞ്ചറിലും മെസ്സേജുകൾ വന്നിങ്ങനെ അറിയാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിലില്ല. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്സപ്പിലാണെങ്കിൽ യൂട്യൂബിൻ്റെ നമ്പറിൽ ഇങ്ങനെ മെസ്സേജ് തന്നെയുണ്ട്, എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാന്ന് പറയുന്നത് ഞാൻ മാക്സിമം ഫോൺ യൂസ് കുറച്ച് വെച്ചേക്കാം. എനിക്ക് എല്ലാം കൂടെ അങ്ങനെ പറ്റണില്ല. ഫോണൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈയും കൂടി ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യണേ. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ, റെസ്റ്റ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ തുമ്പൂരൊക്കെ എത്തിയിട്ട് നമുക്ക് അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് വരാം. ടാറ്റ പറയും, ടാറ്റ പറയും. ചെറിയ വയ്യായൊക്കെ വന്നിട്ട് ആശുപത്രിക്ക് കിടക്കണം കേട്ടോ. കണ്ണുകുട്ടി ഇത് ഇവിടെ ഉണ്ട് അല്ലേ അണ്ണാ. കണ്ണുകുട്ടിയെ, കണ്ണുകുട്ടിയെ, കണ്ണനെ അയച്ചു കൊടുക്കുക കേട്ടാ. കണ്ണൻ്റെ ഇവിടെ മാപ്പ് കഴിച്ചു കൊടുത്തിരിക്കുക. എനിക്ക് വല്ലാണ്ട് വർത്താനൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലമ്മ, അമ്മ അപ്പം അത് ഇവിടെ കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കല്ലമ്മ. കണ്ണൻകുട്ടിയേ ഞാൻ കഴിക്കേണ്ടതല്ലായിരുന്നു.
അമ്മരപ്പാരും ഞാൻ വൈകുന്നേരം നോക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം പൈസ മറ്റുള്ള പോട്ടെ കണ്ണു തോന്നിക്കാൻ പറ്റുന്നത്. ഇപ്പം നോക്കി എടുത്ത ട്യൂബ് ഇല്ലാതെ ഇപ്പം ഞാൻ വെച്ചത് അങ്ങനെയാണ്. ട്യൂബ് ഇട്ടിട്ടേ പറ്റുന്നുണ്ടായില്ല അമ്മേ, എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെയും. എന്തിട്ട പറയുക, ലാസ്റ്റ് അമ്മ എഴുതി കൊടുത്തൂല അവിടെ. അവര് നമ്മുടെ റിസ്കിലാണ്, ഐ സിയുൽ കിടത്തത് ട്യൂബ് ഊരിയത്. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാ അവര് ആദ്യ ട്യൂബ് കുത്തി കയറ്റും. പക്ഷെ ആ ട്യൂബ് ഇടുമ്പോഴുണ്ടല്ലോ മനുഷ്യന്റെ ജീവൻ പോവാണ്, അത് ഇട്ടപ്പോഴത്തെ വേദന. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റണ്ട, ഒന്ന് ഉമ്മിനീരിറക്കാൻ പറ്റണ്ട. ട്യൂബ് ഇട്ടിട്ട് നമ്മുടെ കണ്ണമ്മോനൊക്കെ എന്തോരല്ലമ്മ ട്യൂബ് ഇട്ടിട്ട്. എന്റെ കണ്ണ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് മോനെ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന്. അമ്മയ്ക്കൊരു ഇപ്പൊ എത്ര മണിക്കൂർ ഇട്ടുണ്ടാവും എനിക്ക്? എനിക്കൊരു നാലഞ്ച് അഞ്ചാറ് മണിക്കൂർ ഇട്ടിട്ടുണ്ടാവും. ആ അഞ്ചാറ് മണിക്കൂർ എനിക്ക് പറ്റണില്ല. കണ്ണിനെ ഇപ്പൊ എത്ര നാളിട്ടുണ്ടല്ലോ അമ്മ, ഒരു മാസാ? ഒരു മാസം രണ്ട് മാസമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു ബുദ്ധിമുട്ട്, തൊണ്ടയ്ക്ക് ഉണ്ടല്ലോ പൊട്ടി തലയൊക്കെ വിങ്ങള്. അതിട്ടിട്ട് ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ